കോടതി വിധികൾ അട്ടിമറിക്കാനും മുൻ കാലഘട്ടങ്ങളിൽ ഗുണ്ടായസത്തിലൂടെ അപഹരിച്ചു കൈവശം വെച്ചിരിക്കുന്ന പള്ളികൾ സഭയ്ക്ക് തിരികെ കൊടുക്കാതിരിക്കാനും വേണ്ടി ധാരാളമായി അടിസ്ഥാനരഹിതമായ വ്യാജ വാർത്തകളാണ് മറുവിഭാഗം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. അത്തരം സത്യവിരുദ്ധ പ്രചാരണങ്ങൾ ഒരു പരിധിവരെ അധികാരികളെയും സ്വാധീനിച്ചിട്ടുണ്ട്. നിരന്തരം സത്യവിരുദ്ധമായ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ വസ്തുത പറയുക എന്നത് ആവശ്യമായി വരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക ഭരണഘടന ഇന്ത്യയിലെ സുപ്രീം കോടതി വരെയുള്ള മിക്കവാറും എല്ലാ കോടതികളിലും പല പ്രാവശ്യം ഇഴകീറി പരിശോധിച്ച് വിലയിരുത്തി ശ്ലാഘനീയമായ രീതിയിൽ അംഗീകരിച്ചിട്ടുള്ള 1934 മലങ്കര അസോസിയേഷൻ പാസാക്കിയ 34 എന്നറിയപ്പെടുന്ന ഭരണഘടന. ഈ 34 ഭരണഘടന ഒരു രഹസ്യരേഖയല്ല. മലങ്കര സഭ ഒരു ട്രസ്റ്റാണ്. എല്ലാ ദേവാലയങ്ങളും ഈ ട്രസ്റ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദേവാലയങ്ങളും സഭയുടെ ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടണം. കോടതിയും അതാണ് വിധിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികളോ ബഹുകോടതികളോ മലങ്കര സഭയോ വിശ്വാസപരമായ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. കേസ് തന്നെ പള്ളികളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് മാത്രമാണ്. അതിലാണ് പള്ളികളുടെ യഥാർത്ഥ അവകാശികൾ മലങ്കര ഓർത്തഡോക്സ് സഭയാണെന്നും പള്ളികൾ 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം, സമാന്തര ഭരണം പാടില്ല എന്നും. വികാരിമാരെ നിയന്ത്രിക്കാനുള്ള അവകാശം മലങ്കര മെത്രാപ്പോലിത്തയ്ക്ക് മാത്രമാണെന്നും കോടതി വിധിച്ചത് വിശ്വാസികൾ പള്ളി വിട്ട് ഒഴിഞ്ഞു പോകണമെന്നോ പുറത്താക്കണമെന്നോ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. മലങ്കര സഭയും പറയുന്നില്ല. വിധി നടപ്പിലാക്കിയ 60 പള്ളികളിൽ ഒരിടത്ത് പോലും ഒരാളെയും പുറത്താക്കുകയോ തടയുകയോ ചെയ്തിട്ടില്ല. എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കണമെന്നതാണ് സഭയുടെ ആഗ്രഹവും ലക്ഷ്യവും. എന്നാൽ സ്വയം ആരെങ്കിലും ഒഴിഞ്ഞു പോയാൽ അങ്ങനെ പോകുന്നവരെ സഭ തടയാറുമില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആരും പുറത്തു പോകേണ്ടതില്ല. അവരവരുടെ ദേവാലയങ്ങളിൽ പഴയതുപോലെ തൽസ്ഥിതി തുടരാം. തുടരണം, മാറുന്നത് വിശ്വാസമല്ലേ, ഭരണക്രമീകരണം മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ ഭരണം മാറുന്നില്ലേ, പക്ഷേ കേരള ജനത എവിടെയെങ്കിലും പോകാറുണ്ടോ? എന്നാൽ പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം 34 ഭരണഘടന അനുസരിച്ച് സഭയോട് ചേരുന്ന എല്ലാവരെയും അർഹിക്കുന്ന പദവികൾ നൽകി സംരക്ഷിക്കും എന്ന് സഭ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്നാൽ ചില തൽപര കക്ഷികളായ പുരോഹിതർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഭരണഘടന അനുസരിക്കാതെ സഭയോട് ചേരാതെ വേറിട്ട് നിൽക്കാൻ വേണ്ടി വിശ്വാസികളായ അണികളെ വിശ്വാസ വ്യത്യാസം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തി വിഭജനം ശക്തിപ്പെടുത്തുന്നു. അതാണ് വസ്തുത. ഇനി ഭരണം എല്ലാ പള്ളികളിലും ഭരിക്കുന്നത് അതൊരു പള്ളികളിലെ അംഗങ്ങളുടെ യോഗമായ പള്ളി പൊതുയോഗമാണ്. ട്രസ്റ്റി, സെക്രട്ടറി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയെല്ലാം തിരഞ്ഞെടുക്കുന്നത് ഇടവക പൊതുയോഗമാണ്. പള്ളിയിലെ സാമ്പത്തിക കാര്യങ്ങളും ഭരണ നിയന്ത്രണങ്ങളും എല്ലാം തീരുമാനിക്കുന്നത് പള്ളിയിലെ അംഗങ്ങളുടെ സമിതിയായ പള്ളി പൊതുയോഗമാണ്. ഏതെങ്കിലും പള്ളിയിൽ നിന്നും ഒരു പൈസ പോലും എടുക്കാൻ ഇടവക മെത്രാപ്പോലിത്തയ്ക്കോ കാതോലിക്ക ബാവയ്ക്കോ കഴിയില്ല. നിയമം അനുവദിക്കുന്നുമില്ല. എന്നാൽ യാക്കോബായ സഭയുടെ പ്രേരക സഭയായ സിറിയൻ സഭയുടെ ഭരണഘടനയിലെ വകുപ്പ് 155 പ്രകാരം പള്ളികളും പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും കേവലം ഒരു മെഴുകുതിരി പോലും പാത്രിയാർക്കീസിന് നേരിട്ടുള്ള ഉടമസ്ഥതയിലും അവകാശത്തിലും മാത്രമാണ്. പള്ളിയിലെ വിശ്വാസികൾക്ക് യാതൊരു അവകാശവുമില്ല. മലങ്കര സഭയിൽ അങ്ങനെയല്ല, വിശ്വാസികളുടേതാണ് എല്ലാം. പിന്നെ എന്തിനാണ് വിധി നടപ്പിലാക്കുന്ന പള്ളികളിൽ നിന്നും വിശ്വാസികളെ പുരോഹിതർ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് എന്ന് അവർക്ക് മാത്രമേ അറിയൂ.